83 കേട്ടോ, പേജ് നമ്പർ 83 ആ തന്നിരിക്കുന്ന PDF ൽ 83. അപ്പം നമ്മൾ സാധാരണത്തെ പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള നോട്ടുകൾ ഉണ്ടാക്കുന്നു, ഞാൻ പറയുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ പോകുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നോട്ട് ഉണ്ടാക്കുമ്പോൾ വലിച്ചു വാരി എഴുതരുത്, പോയിന്റ് പോയിന്റ്. ഞാൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒറ്റക്കാരോടെ മാത്രം പറഞ്ഞോട്ടെ, ഇപ്പൊ തന്നെ കുറെ ലാഗ് അല്ലേ, നിങ്ങൾ അടുത്ത് കാണും. ഒറ്റക്കാര്യം എനിക്ക് പറയാനുള്ളൂ, എപ്പോഴും പറയുന്ന പോലെ തന്നെ സൈക്കോളജി പഠിക്കുമ്പോഴും അത് ഏത് വിഷയം ആയിക്കോട്ടെ, കേട്ടറ്റിന് പഠിക്കുമ്പോൾ വലിയ വലിയ പാരഗ്രാഫുകൾ പഠിച്ചുകൊണ്ട് പോകരുത്. ഒരു പാരഗ്രാഫോ അല്ലെങ്കിൽ രണ്ട് മൂന്ന് സെന്റൻസോ കിട്ടിക്കഴിഞ്ഞാൽ കേട്ടറ്റിന് എങ്ങനെ ചോദ്യം വരാമെന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പഠിക്കുക. അപ്പം എന്ത് നിങ്ങൾക്ക് മനസ്സിലാവും, വൺ വേർഡ് ആൻസേഴ്സ് അതിൽ വരുമുള്ളൂ, അല്ലെങ്കിൽ ഒന്ന് ബബിൾ ചെയ്താൽ പോരെ, ഓപ്ഷനകത്ത് എന്തായാലും വൺ വേർഡോ അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഒക്കെ ചിലപ്പോൾ ഓപ്ഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പൊ ഒരിക്കലും 3 മാർക്കിനോ 5 മാർക്കിനോ ഒക്കെ പഠിക്കുന്ന പോലെ വലിയ എസ്സേ ഒന്നും പഠിച്ചുകൊണ്ട് പോയേക്കരുത് കേട്ടോ. അത്ര മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എന്താണ് വ്യക്തിത്വം? വിവിധ സാഹചര്യങ്ങളിൽ ഒരാൾ പുലർത്തുന്ന സമചിത്തത വ്യക്തിത്വത്തിന്റെ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട്. പ്രശ്ന സങ്കീർണതയിൽപ്പെട്ട് വിഷമം അനുഭവിക്കുമ്പോൾ തമാശ പറയുന്നവരെയും യഥാർത്ഥ പ്രശ്നം എന്തെന്ന് അന്വേഷിക്കാൻ താല്പര്യപ്പെടുന്നവരെയും പരിഹാരം സാധ്യമല്ലെന്ന് പറഞ്ഞ് പിന്മാറുന്നവരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. ഈ സന്ദർഭത്തോട് തന്നെ വിവിധ വ്യക്തികൾ നടത്തുന്ന വ്യത്യസ്തങ്ങളായ പ്രതികരണത്തിന്റെ അടിസ്ഥാനവും വ്യക്തിത്വം തന്നെയാണ് എന്നൊക്കെ ഇവിടെ ഇവിടെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്താണ് ഒരു കേട്ടറ്റിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾക്ക് ആ ഒരു പാരഗ്രാഫ് ഒന്നും നമുക്ക് വലിയ പ്രാധാന്യമുള്ളതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കിനി വേണ്ടത് കണ്ടോ, പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വ്യക്തിത്വം എന്നർത്ഥമുള്ള പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അതായത് പേഴ്സോണ എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത് പേഴ്സണാലിറ്റി എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അപ്പം അതിന്റെ അർത്ഥം എന്താണ്, മുഖം മൂടി എന്നാണ്. നോക്കി, മുഖം മൂടി എന്നാണ് ഈ ലാറ്റിൻ പദത്തിന്റെ അർത്ഥം. അപ്പൊ പേഴ്സണാലിറ്റി എന്ന വ്യക്തിത്വം എന്ന് പറയുന്ന വാക്കുണ്ടായത് പേഴ്സോണ എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. അതിന്റെ അർത്ഥം മുഖം മൂടിയാണ്. ജസ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്, എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കാം, വേണം എഴുതി വെച്ചു കേട്ടോ. ഗ്രീക്കിലെയും റോമിലെയും നാടക നടന്മാർ തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചു വെക്കാൻ സ്റ്റേജിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മുഖംമൂടികൾ ധരിച്ചിരുന്നു. വിവിധ ജീവിത സന്ദർഭങ്ങളെ നേരിടുന്നതിന് വേണ്ടി വിവിധ മുഖംമൂടികളാണ് ഓരോരുത്തരും ധരിച്ചുകൊണ്ടിരിക്കുന്നത്. ആണോ നമ്മളെല്ലാവരും ഓരോ മുഖംമൂടി ധരിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കാം. ഇനി അതൊക്കെ നമുക്ക് അതൊന്നും ഇനി ബാക്കിയുള്ളതൊന്നും വായിച്ചു നോക്കേണ്ട, നമുക്ക് അതിനുള്ള സമയമില്ല. നമ്മൾ എന്തിനു പോകുന്നു, വ്യക്തിത്വത്തിന് ചില മനഃശാസ്ത്രകാരന്മാർ നൽകിയ നിർവചനങ്ങൾ പരിശോധിക്കാം, അതിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പൊ വ്യക്തിത്വം എന്ന അല്ലെങ്കിൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന വാക്ക് പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായതാണ്. ഓർക്കുന്നുണ്ടോ പേഴ്സോണ പറഞ്ഞ മനസ്സിലായില്ലേ, കേൾക്കുന്നുണ്ടല്ലോ അല്ലെ, പേഴ്സോണ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നുണ്ടായതാണ്. ആ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, മുഖം മൂടിയാണ് കേട്ടോ. അപ്പൊ ആരെങ്കിലും മെസ്സേജ് അയക്കുന്നുണ്ടെങ്കിലോ കേൾക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിലോ എന്നോടൊന്ന് പറയുക, കാരണം എനിക്ക് മെസ്സേജുകൾ കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഈ സ്ക്രീനാണ് ഞാൻ കാണുന്നത്, നിങ്ങൾക്ക് ഇപ്പൊ പ്രസന്റ് ചെയ്യുന്ന ഈ സ്ക്രീനാണ് ഞാനിപ്പോ കാണുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആരെങ്കിലും മെസ്സേജ് അയച്ചു വല്ലതും ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ മൈക്ക് ഓണാക്കി സംസാരിക്കുക, അതുപോലെ കേൾക്കാൻ വേണമെങ്കിൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് കണ്ടോ, ഇവിടെ ഒരു 3-4 നിർവചനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ നിർവചനങ്ങൾ എന്തും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കേട്ടിട്ട് പഠിക്കുമ്പോൾ നിർവചനങ്ങൾ ചോദിച്ചതായിട്ട് കണ്ടിട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ലെങ്കിലും നിർവചനങ്ങൾ നമ്മൾ പഠിച്ചു തന്നെ പോകണം. നമുക്ക് നീ എങ്ങാനും ചോദിച്ചാലോ, എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് പറയുന്ന പോലെ, എങ്ങാനും ചോദിച്ചാൽ നമുക്ക് ഒരു സ്കോർ കിട്ടണം. അതിനാണ് വ്യക്തിയുടെ ജൈവപരമായിട്ടുള്ള ആദ്യത്തെ മോർട്ടൺ പ്രിൻസ് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ് ഞാൻ ഇപ്പൊ ഇവിടെ പറയുന്നത് കണ്ടോ, മോർട്ടൺ പ്രിൻസ്. അപ്പൊ എന്താണ് പറഞ്ഞിട്ടുള്ളത്, വ്യക്തിയുടെ ജൈവപരമായിട്ടുള്ള സഹജ സ്വഭാവങ്ങൾ, ആവേഗങ്ങൾ ഇമ്പൾസസ് ആണ്, പ്രസന്നത, വിശപ്പ്, ജന്മവാസനകൾ എന്നിവയുടെ ആർജിക്കപ്പെട്ട സ്വഭാവങ്ങൾ, പ്രവണതകൾ എന്നിവയുടെയും ആകെത്തുകയാണ് വ്യക്തിത്വം. വളരെ വളരെ വലിയ ഒരു എന്താണ് ഒരു നിർവചനമാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്ക് ഇത് പഠിക്കേണ്ടതാണെന്നുള്ള ബോധമൊന്നും ഇല്ലാതെ പുള്ളി പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു നിർവചനമാണ്, കാരണം ഓർത്തിരിക്കാൻ വളരെ വലിയ പാടാണ്. അപ്പൊ നോക്കിയേ, ഒരു വ്യക്തിയുടെ ജൈവപരമായിട്ടുള്ള സഹജ സ്വഭാവങ്ങൾ, ജൈവപരമായിട്ടുള്ള നമുക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വേർഡുകൾ ഓർത്തിരിക്കുക കേട്ടോ. ഒരു വ്യക്തിയുടെ ജൈവപരമായ സഹജ സ്വഭാവങ്ങൾ, ആവേഗങ്ങൾ അധികം ഓർത്തിരിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇമ്പൾസസ് നമുക്ക് ഓർത്തിരിക്കാം, ആവേഗം എന്ന് പറഞ്ഞ ഇമ്പൾസ് ആണ്. പ്രസന്നത, വിശപ്പ്, അത് നമ്മൾ ഓർത്തിരിക്കും, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിശക്കുന്നതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കും വിശപ്പ്. ജന്മവാസനകൾ എന്നിവയുടെയും ആർജിക്കപ്പെട്ട സ്വഭാവങ്ങൾ, പ്രവണതകൾ എന്നിവയുടെയും ആകെത്തുകയാണ്, അത് ഓർത്തിരുന്നു, ആകെത്തുകയാണ് വ്യക്തിത്വം. ഇതിന്റെയൊക്കെ ആകെത്തുകയാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ട് എന്ത്, ഒന്ന് ജൈവപരമായിട്ടുള്ള സഹജ സ്വഭാവങ്ങൾ, ആവേഗങ്ങൾ, പ്രസന്നത. ഇത് കൂടെ എഴുതി വെക്കണം കേട്ടോ, ഈ വരച്ചിട്ടേക്കുന്ന മാത്രമല്ല ഈ നിർവചനങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ എഴുതി വെച്ചോണം കേട്ടോ. വ്യക്തിയുടെ ജൈവപരമായിട്ടുള്ള സഹജ സ്വഭാവങ്ങൾ, ആവേഗങ്ങൾ, പ്രസന്നത, വിശപ്പ്, ജന്മവാസനകൾ എന്നിവയുടെ ആർജിക്കപ്പെട്ട സ്വഭാവങ്ങൾ, പ്രവണതകൾ എന്നിവയുടെയും ആകെത്തുകയാണ് വ്യക്തിത്വം. അപ്പൊ ബാക്കിയുള്ള എന്താണ്
ഈ ടെസ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ബാക്കിയുള്ള നിർവചനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിലൊന്നും തന്നെ ഒരു ആകെത്തുക എന്ന് പറയുന്ന ഒരു ടേം കാണുന്നില്ല. അതുപോലെ തന്നെ ജൈവപരമായിട്ടുള്ള ഒരു ടേം കാണുന്നില്ല, ആവേഗങ്ങൾ എന്നൊരു ടേം കാണുന്നില്ല, പിന്നെ വിശപ്പ് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ, ഇല്ല വിശപ്പും കാണുന്നില്ല. അപ്പൊ നമുക്ക് മോട്ടോൺ പ്രിൻസ് പറഞ്ഞിട്ടുള്ള ആ ഒരു നിർവചനം ഓർത്തിരിക്കാൻ ഈ പറയുന്ന വാക്കുകളൊക്കെ തന്നെ പോരെ, പ്രധാനമായിട്ടും അതിൽ വിശപ്പ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഓർക്കും. അപ്പം ഒരു വ്യക്തിയുടെ ജൈവപരമായ സഹജ സ്വഭാവങ്ങൾ ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെന്താണ് പുള്ളി ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. തരുമ്പ് ഈ നിർവചനം ഈ പുള്ളി പറഞ്ഞതെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. അല്ലാതെ ഇതിന്റെ അന്തസത്യ എന്താണെന്നുള്ളതൊന്നും നിങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം കേട്ടറ്റ് പഠിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, കേട്ടറ്റ് എന്ന എക്സാമിലേക്ക് എത്തുമ്പോഴത്തേക്കും എന്താണ് അവിടെ നമുക്ക് ഇതിന്റെ തിയറി ഇതിന്റെ ആശയമൊക്കെ അറിഞ്ഞിട്ടാണോ ഇത് പഠിച്ചതെന്നൊന്നും ആരും നോക്കുന്നില്ല. ഇപ്പൊ നിലവിലുള്ള കേട്ടറ്റ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് ഉത്തരം ശരിയായ മാർക്ക് കിട്ടും. അപ്പൊ ഉത്തരം ശരിയാക്കാൻ മാത്രം നോക്കുക കേട്ടോ. എന്തോ എന്തോ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആരെങ്കിലും എല്ലാവരും കേൾക്കുന്നില്ലേ? ആ എന്താ ആരെങ്കിലും പറഞ്ഞായിരുന്നോ? എന്തോ വ്യക്തിയുടെ ജൈവപരമായിട്ടുള്ള സഹജ സ്വഭാവങ്ങൾ, ആവേഗങ്ങൾ, പ്രസന്നത, വിശപ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിവയുടെയൊക്കെ ആകെത്തുകയാണ് വ്യക്തിത്വം. ഈ ആകെത്തുകയാണ് വ്യക്തിത്വം എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളുടെ ആകെത്തുകയാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞത് മോട്ടോൺ പ്രിൻസ് ആണ്. അപ്പൊ അതൊന്ന് ജസ്റ്റ് എഴുതി വെക്കുക. അപ്പൊ ഈ ജൈവപരമായ ഇമ്പൾസ്, വിശപ്പ്, ആകെത്തുക ഈ പറയുന്ന ടേംസ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ആ ടേംസ് ഒക്കെ നമ്മൾ ആ മോട്ടോൺ പ്രിൻസിലേക്ക് അടിച്ചേൽപ്പിക്കുക. വ്യക്തിത്വം എന്ന് പറയുന്ന കേസുകളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കാര്യങ്ങളെല്ലാം മോട്ടോൺ പ്രിൻസിലേക്ക് അടിച്ചു കൊടുക്കുക. കാരണം ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്. കാരണം ഞാൻ ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് എല്ലാവരും അങ്ങനെ പഠിക്കണമെന്നില്ല കേട്ടോ. ഇത് കാണാതെ പഠിക്കാൻ പറ്റുന്നവർ കാണാതെ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് പരിപാടിയായിട്ട് പഠിക്കുന്നവർ അങ്ങനെ പഠിക്കുക കേട്ടോ. അങ്ങനെ എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, ഉത്തരം ശരിയായ മതി, വേറെ ഒന്നും വേണ്ട. അപ്പൊ നമുക്ക് ചിലർക്ക് ഇത് മൊത്തം കാണാതെ പഠിച്ചവർ ഓർത്തിരിക്കത്തില്ല. അപ്പൊ ഇതുപോലെ തന്നെ ഈ വ്യക്തിത്വമായിട്ട് ബന്ധപ്പെട്ട് ജൈവപരമായിട്ടുള്ള സഹജ സ്വഭാവങ്ങൾ എന്നും പറഞ്ഞൊക്കെ പഠിക്കുമ്പോൾ കാണുമ്പോഴത്തേക്കും ചിലർക്ക് ആ ടേംസിൽ നിന്ന് ആളാരാന്ന് മനസ്സിലാവും. ഞാൻ അങ്ങനത്തെ ഒരാളാണ് കേട്ടോ, ഞാൻ അങ്ങനെ പഠിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒന്ന് നോക്കാൻ പറഞ്ഞത്. അപ്പൊ ഇത് പഠിച്ചു വെക്കാൻ പാടുള്ളവർ ആ രീതിയിൽ ഒന്ന് നോക്കുക കേട്ടോ. പലരും എഴുതിയെന്ന് വിചാരിക്കുന്നു, അടുത്തതിലേക്ക് പോകട്ടെ. ആ അടുത്ത് 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 നമ്മൾ ഐസംഗ് പറഞ്ഞാണ് നോക്കുന്നത്. അപ്പൊ അവന്റെ പേര് കേൾക്കാൻ തന്നെ, പുള്ളിയുടെ പേര് അവനൊന്നും വിളിക്കരുത് കേട്ടോ, കാരണം വലിയ വലിയ ആൾക്കാരാണ്. അദ്ദേഹത്തിന്റെ പേര് കേൾക്കാൻ തന്നെ വളരെ ഒരു രസമുണ്ട്. ഐസംഗ്, ഐസംഗ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നോക്കി, ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായുള്ള സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത്. അപ്പൊ വ്യക്തിത്വത്തിന്റെ എന്താണ് വ്യക്തിത്വത്തിന്റെ നിർവചനങ്ങളിലേക്ക് എത്തുമ്പോൾ അതിനെ പ്രകൃതിയോടുള്ള സമായോജനം എന്ന ഒരു ടേം വഴി നിർവചിച്ചിരിക്കുന്ന ആരാ? ഐസംഗ്. മനസ്സിലായോ? ആ ഒരു രീതിയിലൊക്കെ അങ്ങനെ ചെറിയ ചെറിയ ലെട്ടിലൊടുക്ക് പരിപാടികളോടെ നമ്മൾ ഓർത്തിരിക്കാൻ ശ്രമിക്കുക. സമൂഹത്തിലുള്ള ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങള്, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത്. അപ്പൊ പ്രകൃതിയോടുള്ള സമായോജനം, പ്രകൃതിയുമായിട്ട് വ്യക്തിത്വത്തെ എന്താണ് ലിങ്ക് ചെയ്തിട്ടാണ് അദ്ദേഹം നിർവചിച്ചിരിക്കുന്നത്. അപ്പൊ പ്രകൃതിയോടുള്ള സമായോജനം എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്ത് എഴുതണം? അത് ഐസംഗ് പറഞ്ഞിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ അതൊന്ന് എഴുതി വെച്ചേ, ഈ ഒരു നിർവചനം കൂടി എഴുതി വെച്ചു. ഈ നിർവചനമൊക്കെ ചോദിക്കുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എങ്ങാനും ചോദിച്ചേക്കാം. അധികം ഇമ്പോർട്ടൻസ് ഞാനും കൊടുത്തിട്ടില്ല ഈ നിർവചനങ്ങൾക്ക്, പക്ഷെ എങ്ങാനും വല്ലതും ചോദിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് കേട്ടോ ഒന്ന് എഴുതി വെച്ചു. സാർ പോയില്ല, ഇവിടെ ഉണ്ട്. കേക്കുന്നില്ലേ? എഴുതാനാ പറ, എഴുതി എഴുതിയോ? കേക്കുന്നില്ല? ഹലോ, എന്നെ എനി സാറേന്ന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, സാറേന്ന് വിളിച്ചില്ലെങ്കിലും ഞാൻ അതിന്റെ പ്രശ്നമില്ല. എന്റെ പേര് ഇപ്പൊ നിങ്ങക്ക് എസ് എന്നായിരിക്കും കാണിക്കുന്നത്, എസ് അഭിരാം എന്നാണ് ഇട്ടേക്കുന്നത്. അഭിരാം എന്നാണ് കേട്ടോ എന്റെ പേര്. അഭിരാമി എന്ന് വിളിച്ചാലും മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. ഇനി അടുത്തത് ആർ എസ് വുഡ്വർത്ത് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ആർ എസ് വുഡ്വർത്ത് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനത്തിലേക്കാണ് പോകുന്നത്. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായിട്ടുള്ള മേന്മയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വം, അയാളുടെ വ്യക്തിത്വം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓ, വളരെ എളുപ്പം, ഇത് കാണാതെ പഠിച്ചു. അതിനകത്ത് ടേംസ് ഒന്നും നോക്കാൻ പോകണ്ട. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായിട്ടുള്ള മേന്മ, ഗുണപരമായ മേന്മ, ഗുണപരമായ മേന്മ എന്ന് പറഞ്ഞിട്ടുള്ളത് ആർ എസ് വുഡ്വർത്ത് ആണ് കേട്ടോ. ഗുണപരമായിട്ടുള്ള മേന്മയാണ് വ്യക്തിത്വം. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായിട്ടുള്ള മേന്മയാണ് അയാളുടെ വ്യക്തിത്വം.
ഗുണപരമായ മേന്മ വേണേ അങ്ങനെ ഗുണപരമായിട്ടുള്ള മേന്മ എന്ന് പറയുമ്പോഴത്തേക്കും ആർ എസ് ഫുട്ബേർത്തിലേക്ക് വേണേ ലിങ്ക് ചെയ്ത് വെച്ചോ, അങ്ങനെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിന്റെ ഗുണപരമായിട്ടുള്ള മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് ഓർത്തിരിക്കാൻ വലിയ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത് എഴുതിയെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോവാണ്. അടുത്തത് ആർ ബി ക്യാറ്റൽ പറഞ്ഞിട്ടുള്ളതാണ്. റെയ്മണ്ട് ബി ക്യാറ്റൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അത് അനുവദിക്കുന്നത് എന്തോ അതാണ് വ്യക്തിത്വം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരാണ്? ആർ ബി ക്യാറ്റൽ. അത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എനിക്കത് ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. ഒരു ഒരു പ്രത്യേക സന്ദർഭത്തിൽ എഴുതിക്കും, ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നത് എന്തോ അതാണ് വ്യക്തിത്വം. വെറുതെ ഇത് കണ്ടോണ്ടിരിക്കില്ല കേട്ടോ, ഒരു ഗുണവും ഉണ്ടാവില്ല. വെറുതെ ഈ ക്ലാസ് വെറുതെ നിങ്ങൾ ഫോണിൽ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ യാതൊരു ഞാൻ പറയാം ഉറപ്പ് പറയാം ഒന്നും ഒരു ഗുണം ഉണ്ടാവില്ല. വെറുതെ കണ്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുക, പഠിച്ചു വെക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. എഴുതാൻ ശ്രമിക്കുക എല്ലാവരും. ഇപ്പൊ 53 രണ്ടോ 55 56 പേര് ഗ്രൂപ്പ് മീറ്റിലുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയും പേര് എന്ത് അത്രയും പേരും എഴുതുക, ഒരു പേപ്പറും പേനയും വെച്ച് അല്ലെങ്കിൽ ഒരു ബുക്കും പേനയും വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കുക ഈ പറയുന്ന കാര്യങ്ങൾ. എഴുതി വെച്ചാലേ പഠിക്കത്തുള്ളൂ, നിങ്ങൾ എഴുതിയാലേ പഠിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ നോട്ട് പോലും ഞാൻ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്ത് തരാത്തത്, അല്ലാതെ എനിക്ക് സമയമില്ലാഞ്ഞിട്ടല്ല. എന്നാലും നിങ്ങളൊന്ന് പഠിച്ചോട്ടെ എന്നോർത്താണ് നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ ഇത് എഴുതിക്കുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ബോർ അടിക്കുന്നുണ്ടെ പറയണം കേട്ടോ, ആരെ കൊണ്ടെങ്കിലും ഒക്കെ പാട്ട് പഠിക്കാം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നത് എന്തോ അതാണ് വ്യക്തിത്വം. ഓക്കെ, എഴുതിയില്ലേ. പക്ഷെ ഈ പറയുന്ന നിർവചനങ്ങളെക്കാൾ ഉപരി നമുക്ക് പഠിക്കാനുള്ളത് GW ആൽപോർട്ട് നൽകിയിട്ടുള്ള നിർവചനമാണ്. അതാണ് കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള ഒരു നിർവചനം എന്നാണ് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മനസ്സിലാവുന്നത്. നോക്കിയേ, വ്യക്തിത്വത്തെ കുറിച്ച് ഇവിടെയാണ് വായിക്കുന്നത് കേട്ടോ. നോക്കിയേ ഇവിടെയാണ് വായിക്കുന്നത്, വ്യക്തിത്വത്തെ കുറിച്ചുള്ള വിവിധങ്ങളായ നിർവചനങ്ങളൊക്കെ പരിഗണിച്ച് GW ആൽപോർട്ട് നൽകിയ നിർവചനം പൊതുവെ കൂടുതൽ സ്വീകാര്യത നേടിയിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. അപ്പൊ GW ആൽപോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനമാണ് ഇനി നോക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ഡി എൽ എഡ് പഠിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ, ഈ വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ എന്ന് പറഞ്ഞ് തുടങ്ങുന്ന GW ആൽപോർട്ട് പറഞ്ഞിട്ടുള്ള ഒരു നിർവചനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇപ്പൊ ഡി എൽ എഡ് പഠിക്കുന്ന പിള്ളേർ ഫസ്റ്റ് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടോ അല്ലേ, അപ്പൊ കുഴപ്പമില്ല. ഇനി സപ്ലിമെന്ററി ഒക്കെ എഴുതുന്നവരുണ്ടോ ഇല്ലാന്നാണ് വിചാരിക്കുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായിട്ടുള്ള ആന്തരിക സംഘടനയാണ് എന്നാണ് GW ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത്. ഒട്ടും വിഷമിക്കേണ്ട, നേരെ ആ നിർവചനം അങ്ങ് ബുക്കിലോട്ടങ്ങ് എഴുതുക. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായിട്ടുള്ള ആന്തരിക സംഘടനയാണ്. ചുമ്മാ എഴുതി വെച്ചോ, കാരണം ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ചോദിക്കുക. ചിലപ്പോൾ ഇത് തന്നിട്ട് ഇത് ആര് പറഞ്ഞതാണ്, ഈ നിർവചനം ആരുടേതാണെന്നുള്ള രീതിയിൽ ചിലപ്പം ചോദിക്കത്തുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ജസ്റ്റ് ഈ ചാപ്റ്റർ എന്തായാലും നമ്മൾ പറയുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സമയം ഉള്ളതുകൊണ്ട് നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോയേക്കാം എന്തായാലും കേട്ടോ. ഇതിൽ നിന്ന് ചോദ്യങ്ങൾ സ്ഥിരം കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു ഭാഗമുണ്ട്, അതിലേക്ക് നമ്മൾ എത്തുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ അതൊന്ന് എഴുതിക്കോ. വ്യക്തിത്വം എന്നത് ഇത് എവിടെയാണ് ഈ മൗസ് പോയിന്റ് നോക്കിയേ. വ്യക്തിത്വം എന്നത് ഒരു വ്യക്തിയുടെ വിശിഷ്ടമായ വ്യവഹാരത്തെയും ചിന്തയെയും നിർണയിക്കുന്ന ശാരീരിക മാനസിക സംവിധാനങ്ങളുടെ ചലനാത്മകമായിട്ടുള്ള ആന്തരിക സംഘടനയാണ്. ആ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇത് എഴുതിക്കൂ കേട്ടാ മതി. ഇതിന്റെ സെക്കൻഡ് ചാപ്റ്റർ എടുത്തിട്ടില്ല, സെക്കൻഡ് ചാപ്റ്റർ ഞാൻ എടുത്തില്ല. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞ് നേരെ ഒരു ചാട്ടൻ ചാടി തേർഡ് ചാപ്റ്ററിൽ എത്തിയത്, കാരണം സെക്കൻഡ് ചാപ്റ്റർ 10-54 പേജ് ഉണ്ട്. അത് ഇത് ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് അത് തുടങ്ങുന്നുള്ളൂ കേട്ടോ, കാരണം അത് നമുക്ക് നല്ലപോലെ സമയം എടുത്ത് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. പിന്നെ ഈ ആഴ്ചയിലെ 4 ക്ലാസ് മിക്കവാറും ഞാൻ, കാരണം കഴിഞ്ഞ ആഴ്ച ഞാൻ ക്ലാസ് എടുത്തില്ല, ഈ തിരക്കുകൾ കാരണം ഈ ക്ലാസ് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ആഴ്ചയിലെ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ 4 ദിവസവും ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. വൈകുന്നേരം, രാവിലെ അല്ല, വൈകുന്നേരം ഞാനായിരിക്കും ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ആ ക്ലാസ്സിൽ ഇന്നത്തെ ക്ലാസ് ആദ്യത്തെ ക്ലാസ് ഇന്നാണ്, ഇന്ന് സൈക്കോളജി തേർഡ് ചാപ്റ്റർ, നാളെ മാത്സ് ആണ്. മിക്കവാറും ബാക്കിയുള്ള 3 ദിവസവും മാത്സ് തന്നെയായിരിക്കും കേട്ടോ. എഴുതിയോ? ഇത് കണ്ട് നിങ്ങൾ പേടിക്കുമൊന്നും വേണ്ട കേട്ടോ, നമുക്ക് ഇതൊന്ന് പറഞ്ഞു പോവാം. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു പോവാം. അതായത് നമ്മുടെ GW ആൽപോർട്ട് പറഞ്ഞിട്ടുള്ള നിർവചനമുണ്ടല്ലോ, ആ നിർവചനങ്ങളിലെ കുറച്ച് ടേംസിന്റെ എന്താണ് ഡെഫിനിഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഡെഫിനിഷൻസ് പഠിച്ചിട്ടില്ലെങ്കിലും ഈ വിശിഷ്ടം
ചലനാത്മകം ഇത് കണ്ടോ വിശിഷ്ടം നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ നിങ്ങൾ ആ നിർവചനത്തിൽ ഞാൻ പറയുന്ന ടേംസ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചോ ഈ വിശിഷ്ടം വിശിഷ്ടം ചലനാത്മകം കാരണം നമ്മൾ കേട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ വലിയ പാരഗ്രാഫ് ഒന്നും പഠിച്ചുകൊണ്ട് പോകേണ്ടത് ഹേതുവില്ല ഒരു അതിന്റെ ആവശ്യമില്ല നമ്മൾ ഓരോന്നും പോയിന്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പഠിച്ചു പോവാ അല്ലാതെ വലിയ ഒരു പാരഗ്രാഫ് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റിയേക്കും പക്ഷേ കൂടുതൽ പേർക്കും ഉത്തരം എഴുതാൻ പറ്റാതെ പോയിട്ടുള്ള സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത് അപ്പൊ വിശിഷ്ടം ഒന്നാമത്തെ പോയിന്റ് വിശിഷ്ടമാണ് വിശിഷ്ടം ചലനാത്മകം വ്യവഹാരവും ചിന്തയും കാരണം ഈ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ എഴുതിയ നിർവചനത്തിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക വ്യവഹാരവും ചിന്തയും അപ്പൊ നിങ്ങൾക്ക് നാളെ ഈ നിർവചനം നിങ്ങളുടെ മുമ്പിലേക്ക് തന്നു കഴിഞ്ഞാൽ ഈ വിശിഷ്ടവും ചലനാത്മകവും ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം എന്താണ് ഇത് ജി ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം അതിനുവേണ്ടിയാണ് ഇത് എഴുതിക്കുന്നത് കേട്ടോ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് നിങ്ങൾ ഇത് കഴിഞ്ഞ ഒരു പരീക്ഷ ഞങ്ങൾ ഇടുന്ന ഒരു മോക്ക് ടെസ്റ്റോ ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ഇങ്ങനെ പഠിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അത് മനസ്സിലാവും കേട്ടോ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ഉറപ്പാ ഈ ഇങ്ങനെയൊക്കെ ചോദിക്കുവോ ഏ ഇങ്ങനെ എങ്ങനെയേ ചോദിക്കുവുള്ളൂ മിക്കവാറും അതാണ് ഇതിനകത്തെ കാര്യം ശാരീരിക മാനസിക സംവിധാനങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചു ശാരീരിക മാനസിക എന്നുള്ളതെങ്കിലും അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ ശാരീരിക മാനസിക സംഘടന ഓ ഇതുവരെ കേൾക്കാതെ ഇതുവരെ ഒരു നിർവചനത്തിൽ സംഘടനയെ പറ്റി ഓർഗനൈസേഷൻ ഉള്ള രീതിയിൽ കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം സംഘടനയും അണ്ടർലൈൻ ചെയ്ത് വെക്കുക അപ്പൊ ഒരു മൂന്നാലഞ്ച് വാക്കുകൾ ഇവിടെ പറഞ്ഞു ഏതൊക്കെയാണ് വിശിഷ്ടം ചലനാത്മകം ശാരീരിക മാനസിക പ്രക്രിയ സംഘടന എന്നും പറഞ്ഞ് നമ്മൾ മൂന്നാല് ടേംസ് വ്യവഹാരവും ചിന്തയും എന്നും പറഞ്ഞ ഒരു മൂന്നാല് ടേംസ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ആ ടേംസ് ഒക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക അപ്പം വിശിഷ്ടം എന്ന് പറഞ്ഞ ഒരു വ്യക്തി തന്റെ പ്രത്യേക ശാരീരിക മാനസിക പ്രവർത്തന ഫലമായി പ്രകടിപ്പിക്കുന്ന അനന്യമായ സവിശേഷ സ്വഭാവങ്ങളെയാണ് വിശിഷ്ടം എന്ന പദം കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് അത് വിശിഷ്ടം എന്ന വാക്കിന്റെ അർത്ഥം എന്ത് എന്നൊരു ചോദ്യം കേട്ടിട്ട് ചോദിക്കില്ല ഞാൻ ഗ്യാരണ്ടി അടുത്തത് എപ്പോഴും പെരുമാറ്റത്തിന് വിധേയമായി പുതുതായി ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തെ സൂചിപ്പിക്കാനാണ് ചലനാത്മകം എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് ഒരു വ്യക്തി വളരുന്നതിനനുസരിച്ച് ശാരീരികവും മാനസികവുമായ വികാസം സംഭവിക്കുന്നതിനാൽ വ്യക്തിത്വത്തിലും മാറ്റങ്ങൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും പരിസ്ഥിതികൾ മാറുന്നതനുസരിച്ചും വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ ദൃശ്യമാകും അപ്പൊ ചലനാത്മകം എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മുടെ വ്യക്തിത്വം എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല പല കാരണങ്ങൾ കൊണ്ട് വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അല്ലെങ്കിൽ അത് ഇതിനകത്ത് പരിസ്ഥിതികൾ മാറുന്നതിനനുസരിച്ചും വ്യക്തിത്വത്തിൽ മാറ്റങ്ങൾ ദൃശ്യമാകും അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് വളരുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ മാനസിക വളർച്ചയ്ക്ക് അനുസരിച്ചും ഒക്കെ തന്നെ നമ്മുടെ വ്യക്തിത്വങ്ങൾ മാറി മാറിയതായിട്ട് നമുക്ക് ശ്രദ്ധയിൽ അല്ലെ നമുക്കറിയാം അപ്പൊ അതുകൊണ്ടാണ് വ്യക്തിത്വം എന്ത് ചലനാത്മകമാണെന്ന് ജി ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞിട്ടുള്ളത് ഇനി അടുത്തത് വ്യവഹാരവും ചിന്തയും ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് തന്റെ ചുറ്റുപാടുകളെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് വ്യക്തി പ്രകടിപ്പിക്കുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് വ്യവഹാരവും ചിന്തയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് കണ്ടോ ഈ വ്യവഹാര ചിന്തയാണ് ഒരു പ്രത്യേക ലക്ഷ്യം നേടുന്നതിന് തന്റെ ചുറ്റുപാടുകളെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് വ്യക്തി പ്രകടിപ്പിക്കുന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് വ്യവഹാരവും ചിന്തയും എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് അതൊന്ന് വായിച്ചു പോയാൽ ഒന്ന് ഓടിച്ചു നോക്കിയാൽ മതി അതല്ലാതെ അതിനകത്ത് കൂടുതൽ കാര്യങ്ങളൊന്നും നോക്കാനില്ല ഇനി ശാരീരിക മാനസിക സംവിധാനങ്ങൾ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ശീലങ്ങൾ വൈകാരിക അവസ്ഥകൾ മനോഭാവങ്ങൾ വിശ്വാസങ്ങൾ എന്നിവയൊക്കെ ശാരീരിക മാനസിക സംവിധാനത്തിൽ ഉൾപ്പെടുന്നു മനസ്സിലാവുന്നില്ല പറഞ്ഞേക്കണം കേട്ടോ ഞാൻ സ്പീഡ് കുറക്കണേ പറഞ്ഞേക്കണം ഒരു കുഴപ്പമില്ല ഇവ മാനസിക പ്രവർത്തന ഫലമാണെങ്കിലും പ്രവർത്തിക്കാനുള്ള ശക്തി ലഭിക്കുന്നത് പൊതുവായ ശാരീരികാവസ്ഥ നാഡീവ്യൂഹം ഗ്രന്ഥി ഞാൻ പറഞ്ഞല്ലോ ഈ പാരഗ്രാഫുകളൊന്നും പഠിച്ചുകൊണ്ട് പോകരുത് ദൈവത്തെ ഓർത്ത് ഈ ഇത് ശാരീരിക മാനസിക സംവിധാനങ്ങൾ അത് മതി നമുക്ക് കേട്ടോ ഇനി അടുത്തത് സംഘടന ഓർഗനൈസേഷൻ ഒരു വ്യക്തിയുടെ തന്നെ വ്യത്യസ്ത വ്യക്തിത്വ സ്വഭാവങ്ങൾ അയാളുടെ ആകെ വ്യക്തിത്വവുമായി പ്രത്യേക ബന്ധവുമുണ്ട് ഒരാളുടെ വ്യക്തിത്വം വിവിധ വ്യക്തിത്വ ഭാവങ്ങൾ അഹത്തിന്റെ സ്വാധീനതയിൽ അകപ്പെട്ട് പ്രവർത്തിക്കുന്ന വഴി ഉണ്ടാകുന്നതാണ് ഇത്തരത്തിലുള്ള വ്യക്തിത്വ രൂപീകരണമാണ് സംഘടന എന്ന പദം കൊണ്ട് അർത്ഥമാകുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന അഞ്ച് ടേംസ് മാത്രം ഓർത്തിരിക്കുക വിശിഷ്ടമാണ് ചലനാത്മകമാണ് പിന്നെ എന്താണ് വ്യവഹാരവും ചിന്തയും അതുപോലെ തന്നെ ശാരീരിക മാനസിക സംവിധാനങ്ങൾ ഇതൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്നത് എന്തോ കേട്ടില്ല പറഞ്ഞോ എന്തോ അത് അല്ല അത് പറഞ്ഞതാ ഞാൻ പറയായിരുന്നു അതൊന്നും ജസ്റ്റ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത് മാത്രം നിങ്ങൾ കാര്യമായിട്ട് എടുത്ത് ആ ജസ്റ്റ് ആ ടേംസ് ഓർത്തിരുന്നിട്ട് ഇതൊക്കെ ജി ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞതാണ് എന്ന് ഓർത്തിരിക്കണം കേട്ടോ അടുത്തത് ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ നിർവചനത്തെ വിശകലനം ചെയ്താൽ നമുക്ക് വ്യക്തമാകുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കിയേക്കാം വ്യക്തിത്വത്തിന് തനിമയുണ്ട് വ്യക്തിത്വം ചലനാത്മകമാണ് വ്യക്തിത്വം സംഘടിതമായ ഒരു വ്യവസ്ഥയാണ് വ്യക്തിത്വത്തിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ വ്യവഹാര സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു വ്യക്തിത്വം എന്നത് പരിസ്ഥിതിയോടുള്ള വ്യക്തിയുടെ സമായോജനമാണ് അപ്പൊ നമ്മൾ പരിസ്ഥിതിയുമായിട്ട് ഉള്ള ഒരു സമായോജനം എന്നും പറഞ്ഞ് മുൻപേ ഒരു വ്യക്തിത്വത്തിന്റെ നിർവചനം പഠിച്ചത് ആര് പറഞ്ഞതാ ആ എല്ലാവരും ഉറങ്ങിപ്പോയോ
ഹലോ കേക്കാവോ? ആ അത് പറഞ്ഞേ, ഐസംഗ് എഴുതി വെച്ചിട്ടില്ല നിങ്ങള്? പരിസ്ഥിതിയുമായിട്ടുള്ള സമായോജനം എന്നും പറഞ്ഞ് ലാസ്റ്റ് വരുന്ന ഒരു ഐസംഗ് പറഞ്ഞിട്ടുള്ള നിർവചനമാണ്, ഐസംഗും പരിസ്ഥിതിയായിട്ട് കൂട്ടിക്കുഴച്ചോ എന്നൊക്കെ ഞാൻ പറഞ്ഞതാണ്. മറന്നുപോയോ? ആ ഐസംഗ് അയ്യോ, ഇതേ ഇത് എഴുതി വെക്കണം കേട്ടോ. എഴുതി ഞാൻ പറഞ്ഞല്ലോ, ചുമ്മാ ക്ലാസ് ഇരുന്നുകൊണ്ട് കാര്യമില്ല, എഴുതി വെക്കണം കേട്ടോ. ഓക്കെ, ഇനി ഇനി ഇത് ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ നിർവചനത്തെ വിശകലനം ചെയ്താൽ നമുക്ക് വ്യക്തമാകുന്ന താഴെ പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഈ അഞ്ച് കാര്യങ്ങളുണ്ട്. എന്തോ എനിക്ക് കേക്കുന്നില്ല പറയുന്നത്. വ്യക്തിത്വത്തിന്റെ പിതാവ് പറഞ്ഞു. വ്യക്തിത്വത്തിന്റെ പിതാവ് അത് ഞാൻ പറഞ്ഞില്ലേ. പിതാവ് ആൽപോർട്ട്. ഇതിനകത്ത് ഇതിനകത്ത് ഈ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ ഇപ്പൊ ഞാൻ വിട്ടുപോയിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. പക്ഷേ വ്യക്തിത്വത്തിന്റെ പിതാവ് ജി ഡബ്ല്യു ആൽപോർട്ട് ആണ്, ഗോർഡൻ ആൽപോർട്ട് ആണ് കേട്ടോ. അത് എഴുതി വെച്ചു. അപ്പൊ പറഞ്ഞു നന്നായി. അപ്പൊ നമുക്ക് എല്ലാവർക്കും അത് നോട്ട് ചെയ്യാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിലുണ്ടെങ്കിൽ ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും അത് പറഞ്ഞാൽ മതി കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ജി ഡബ്ല്യു ആൽപോർട്ട് എഴുതി വെച്ചു, വ്യക്തിത്വത്തിന്റെ പിതാവ് ജി ഡബ്ല്യു ആൽപോർട്ട്. ആ ജി ഗോർഡൻ എന്നാണ് കേട്ടോ. ജി എന്ന് പറയുന്ന പുള്ളിയുടെ ജി എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്ന ഗോർഡൻ ആണ് പുള്ളിയുടെ നെയിം. ഗോർഡൻ ആൽപോർട്ട് ആണ് ജി ഡബ്ല്യു ആൽപോർട്ട്. എഴുതി വെച്ചു, വ്യക്തിത്വത്തിന്റെ പിതാവ് ജി പറഞ്ഞത് ആരാ പറഞ്ഞേ? ഹലോ, പോയോ? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ അതെ, കേക്കുന്നുണ്ടോ? ആ അതെന്ത് എന്തോ എന്തോ പ്രശ്നം കൊണ്ട് മീറ്റ് ഇതിലായി പോയതാണ്. ഞാൻ ഫോണിലും ലാപ്ടോപ്പിലും മീറ്റ് ആക്കിയിട്ടുണ്ട്, പക്ഷെ ലാപ്പിൽ മാത്രം എന്തോ ഒരു ചെറിയ പ്രശ്നം വന്നാണ്. കുഴപ്പമില്ല, ഇപ്പൊ തന്നെ കണക്ട് ആവും കേട്ടോ. അല്ല, അത് ആരായിരുന്നു പറഞ്ഞത്? ജി ഡബ്ല്യു ആൽപോർട്ട്. ഞാനതാ ചോദിച്ച മുമ്പേ. കേക്കുന്നില്ലേ? ആ അത് ആരായാലും അത് ആഡ് ചെയ്ത് ആരായാലും വളരെ നല്ല കാര്യം കേട്ടോ. നമ്മൾ വിട്ടുപോയത് എന്തായാലും ആഡ് ചെയ്തല്ലോ. ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ വാട്സാപ്പ്, നമ്മുടെ സോറി വാട്സാപ്പ് ഗൂഗിൾ മീറ്റ് ഒന്ന് കണക്ട് ചെയ്യട്ടെ കേട്ടോ. നമ്മുടെ ക്ലാസ്സുകൾ എന്നുള്ളതല്ല കേട്ടോ, ഇപ്പൊ ഞങ്ങൾ നടത്തുന്ന ക്ലാസ്സുകൾ എന്നുള്ളതല്ല. ഏത് ക്ലാസ്സിലാണെങ്കിലും നിങ്ങൾ കയറി കഴിഞ്ഞാൽ, നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിപ്പോ ഏത് ക്ലാസ്സും ആയിക്കോട്ടെ, ഇപ്പൊ നമ്മുടെ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയല്ല, അതിൽ ഏത് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും
നിങ്ങൾ കേറി നിങ്ങൾ അതിൽ അറ്റൻഡ് ചെയ്ത് അതിനു വേണ്ട നോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന്റെ ഗുണം എന്തായാലും ഉണ്ടാവും കേട്ടോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവും. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട കേട്ടോ. കേൾക്കുന്നുണ്ടോ എല്ലാവരും? ആ ഞാൻ അതുകൊണ്ട് ചോദിച്ചതല്ല, ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മള് ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ നിർവചനത്തെ വിശകലനം ചെയ്താൽ നമുക്ക് വ്യക്തമാകുന്നത് താഴെ പറയുന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞ് കിടക്കുന്ന കണ്ടോ. വ്യക്തിത്വത്തിന് എന്തുണ്ട്? തനിമയുണ്ട്, വ്യക്തിത്വം ചലനാത്മകമാണ്, വ്യക്തിത്വം സംഘടിതമായ ഒരു വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ എന്താണ്? വ്യക്തിത്വത്തിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ വ്യവഹാര സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു. വ്യക്തിത്വം എന്നത് പരിസ്ഥിതിയോടുള്ള ഒരു വ്യക്തിയുടെ സമായോജനമാണ്. അപ്പം ഇതിൽ നിന്ന് ഈ ഒരു 5 പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ടല്ലോ, വേണ ഒരു ചോദ്യം വരാം. താഴെ തന്നിരിക്കുന്നവയിൽ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളിൽ പെടുന്നത് ഏത്, അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ വ്യക്തിത്വം ഒരു വ്യക്തിത്വത്തിന്റെ നിർവചനത്തിന്റെ അല്ലെങ്കിൽ അതിൽ ഉൾക്കൊള്ളുന്ന എന്താണ് കാര്യങ്ങൾ അല്ലെങ്കിൽ ആശയങ്ങൾ എന്താണ് എന്നൊക്കെ രീതിയിൽ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇതിനകത്ത് അല്ലാത്തത് ഏതെന്നോ ആയതേതെന്നോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഇപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ പെടുന്നത് ഏത് അല്ലെങ്കിൽ പെടാത്തത് ഏതെന്ന് ചോദ്യം തന്നിട്ട് ഈ പറയുന്ന 5 ഓപ്ഷനിലത്തെ ഏതിൽ 3 എണ്ണമൊക്കെ തന്നെ ഒരെണ്ണം തെറ്റും തരും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരെണ്ണം ഇതിനകത്ത് നിന്നിട്ട് ബാക്കി 3 എണ്ണം തെറ്റിച്ച് തരും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എഴുതണമെങ്കിൽ ഈ പറയുന്ന 5 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. വ്യക്തിത്വത്തിന് തനിമയുണ്ട്, വ്യക്തിത്വം ചലനാത്മകമാണ്, വ്യക്തിത്വം സംഘടിതമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്, വ്യക്തിത്വത്തിൽ ശാരീരികവും മാനസികവും വൈകാരികവുമായ വ്യവഹാര സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു, വ്യക്തിത്വം എന്നത് പരിസ്ഥിതിയോടുള്ള പ്രകൃതിയുടെ സമായോജനമാണ്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച 4 പേരുടെ സോറി ജി ഡബ്ല്യു ആൽപോർട്ടിനോട് കൂട്ടി 5 പേര് 5 പേരുടെ നിർവചനവും ഒക്കെ നമ്മൾ പഠിച്ച് അതുപോലെ തന്നെ ജി ഡബ്ല്യു ആൽപോർട്ടിന്റെ നിർവചനത്തിലെ പ്രസക്തമായ ഭാഗങ്ങളാണ്. ക്ലിയർ ആവുന്നില്ലാത്താണോ? സ്പീഡ് കൂടി പോയിട്ടാണോ? ക്ലിയർ ആണോ? അപ്പം ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ആ ശരി ശരി ശരി. അപ്പം ഈ പറയുന്ന 5 കാര്യങ്ങൾ സോറി ഈ പറയുന്ന 5 കാര്യങ്ങൾ അല്ല, 5 പേരുടെ നിർവചനങ്ങൾ പഠിക്കുമ്പോഴത്തേക്കും വ്യക്തിത്വത്തിനകത്ത് ഒരുമാതിരിപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. അപ്പൊ ആ കാര്യങ്ങൾ പിന്നെ മെയിൻ ആയിട്ട് ജി ഡബ്ല്യു ആൽപോർട്ട് പറഞ്ഞതിലെ ഒരു 5-6 പോയിന്റ്സ് അണ്ടർലൈൻ ചെയ്യാൻ എന്താണ് നിർവചനത്തിൽ തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയരുത്, ഓർത്തിരിക്കണം കേട്ടോ. ഇത് കണ്ടോ, പിന്നെ ഇവിടെ 5 പോയിന്റ് ഉണ്ട്. വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ എഴുതി വെച്ചിട്ടുള്ള ഒന്നും വിചാരിക്കുന്നു, ഇത്ര നേരം ആയതുകൊണ്ട് വ്യക്തിത്വത്തിന് തനിമയുണ്ട്, വ്യക്തിത്വം ചലനാത്മകമാണെന്നൊന്നും എഴുതണ്ട, കാരണം നമ്മൾ മുമ്പേ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സംഘടിതമായിട്ടൊരു വ്യവസ്ഥയാണ്, സംഘടന എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പ് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. വ്യവഹാരവും ചിന്തയും എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് മാനസിക വൈകാരികവുമായിട്ടുള്ള വ്യവഹാര സവിശേഷതകൾ ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ എഴുതി വെച്ചിട്ടില്ലെങ്കിൽ വ്യവഹാരം ചിന്തയെന്ന് പറഞ്ഞ പോയിന്റ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ അങ്ങനെ 5 പോയിന്റുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി നമ്മൾ കുറച്ച് 3 സമീപനങ്ങളുണ്ട്. മിക്കവാറും ഈ സമീപനങ്ങളാ കൂടിയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. 3 സമീപനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സവിശേഷക സമീപനം, മാനവീയ സമീപനം, മനോവിശ്ലേഷണ സമീപനം. കേരളത്തിന്റെ എക്സാമിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ചോദ്യങ്ങൾ എപ്പോഴും വന്നിട്ടുള്ളതുമായിട്ടുള്ള ഭാഗം വരുന്നതേ ഉള്ളൂ, അത് ഇന്ന് എടുക്കുന്നില്ല. എന്തായാലും നമ്മൾ വളരെ ഇപ്പൊ 83-ാമത്തെ പേജിൽ നിന്ന് തുടങ്ങി ഇപ്പൊ 85-ാമത്തെ പേജിൽ എത്തിയതേ ഉള്ളൂ ഈ പറയുന്ന 39 മിനിറ്റ് കൊണ്ട്. ഇതിനിടയ്ക്ക് നമ്മൾ പല കാര്യങ്ങളും വേറെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, ഇഷ്ടംപോലെ സമയമുണ്ട്. നമ്മൾ എല്ലാം കൂടെ ഒറ്റയടിക്ക് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയം ഉള്ളത് കൊണ്ട് തന്നെ സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിന് 2 സെമസ്റ്റർ ആണ് മെയിൻ ആയിട്ടുള്ള സിലബസ് വരുന്നത്. പിന്നെ കരിക്കുലം ആൻഡ് പെഡഗോഗി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഉണ്ട്, അതിനകത്തു നിന്നുമാണ് സിലബസ് വരുന്നത്. അത് നമുക്ക് പിന്നീട് നമുക്ക് അത് നമ്മൾ നോക്കും. ഇപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് സൈക്കോളജി മാത്രമാണ്. അപ്പം നമുക്ക് ഇഷ്ടംപോലെ സമയം ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ ആർക്കെങ്കിലും സംശയമുണ്ട്, പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യത്തോടെ മൈക്ക് ഓണാക്കി പറയാം, നമ്മളത് വീണ്ടും ഒന്നുകൂടെ പറയും. നമുക്ക് അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും സമയം പോകുന്ന ഒരു പേടിയും വേണ്ട. നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സിൽ ഇപ്പം 10 പേരാണെന്നുണ്ടെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിലും 100 പേരാണെന്നുണ്ടെങ്കിലും ഒരാൾക്കെങ്കിലും മനസ്സിലാവാതെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് സംശയം ഉണ്ടെന്നുണ്ട് ചോദിക്കാം കേട്ടോ, ഒരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്ന് യാതൊരു ഒരു ഇതുമില്ല. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുള്ള യാതൊരു ഇതുമില്ല. കാരണം പറഞ്ഞു തരുന്നതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നെറ്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, അങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം.
അപ്പോൾ ഇനി കുറച്ച് വ്യക്തിത്വ സമീപനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. വ്യക്തിത്വത്തിന്റെ ഘടനയും വികസനവും വിശദീകരിക്കാൻ വേണ്ടി മനഃശാസ്ത്രജ്ഞർ വിവിധ സിദ്ധാന്തങ്ങളും സമീപനങ്ങളും മുന്നോട്ട് വച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട വ്യക്തിത്വ സമീപനങ്ങൾ താഴെ കൊടുക്കുന്നു. സവിശേഷക സമീപനം, മാനവികത സമീപനം, മനോവിശ്ലേഷണ സമീപനം. അപ്പൊ നമുക്ക് ഓരോ സമീപനങ്ങളും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് കേട്ടോ. ഇവയെ ഓരോന്നും വിശദമായി പരിശോധിക്കാന്നൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് ഇന്ന് നോക്കിയേക്കാം. സവിശേഷക സമീപനം നോക്കി. 1897 ഇന്ത്യാനയിലെ മോണ്ടസുമയിൽ ജനിച്ച ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട്, അപ്പൊ അദ്ദേഹത്തിന്റെ ജനിച്ച കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, നമുക്ക് വേണ്ട. അദ്ദേഹം എന്നുണ്ടായി, ഇന്ത്യാനയിലാണോ മോണ്ടസുമയിലാണോ ഉണ്ടായത് എന്നുള്ള ചോദ്യമൊന്നും നമുക്ക് കേട്ടിട്ട് പ്രതീക്ഷിക്കേണ്ട, അങ്ങനെയൊന്നും വരത്തില്ല. ജി ഡബ്ല്യു ആൽപോർട്ട് ആണ് കേട്ടോ. ഗോർഡൻ നേമേ പറഞ്ഞായിരുന്നു, ഫസ്റ്റ് നെയിമിലെ ജി ഗോർഡൻ ആണെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ ഗോർഡൻ വില്ലാർഡ് ആൽപോർട്ട് ആണ് നിലവിലുണ്ടായിരുന്ന 50 നിർവചനങ്ങളെ വിശകലനം ചെയ്ത് വ്യക്തിത്വത്തിന് സമഗ്രമായിട്ടുള്ള ഒരു നിർവചനം നൽകിയത്. അപ്പം വ്യക്തിത്വത്തിന് സമഗ്രമായിട്ടുള്ള നിർവചനം നൽകിയത് ആര്? ജി ഡബ്ല്യു ആൽപോർട്ട് കേട്ടോ. നിലവിലുണ്ടായിരുന്ന 50 നിർവചനങ്ങളെ വിശകലനം ചെയ്ത് എന്ത് ചെയ്തതാണ്? വിശകലനം ചെയ്ത് വ്യക്തിത്വത്തിന് സമഗ്രമായിട്ടുള്ള ഒരു നിർവചനം നൽകിയത് ആരാണ്? ജി ഡബ്ല്യു ആൽപോർട്ട് ആണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സമഗ്രമായിട്ടുള്ള നിർവചനം നൽകി ജി ഡബ്ല്യു ആൽപോർട്ട് കേട്ടോ. ഇനി വ്യക്തിയുടെ സവിശേഷമായിട്ടുള്ള പെരുമാറ്റത്തെയും ചിന്തയെയും നിർണയിക്കുന്ന പരിണാമവിധേയമായ ശാരീരിക മാനസിക ഘടകങ്ങളുടെ സംരചനയാണ് വ്യക്തിത്വം എന്നാണ് ആൽപോർട്ട് നിർവചിച്ചത്. അപ്പൊ ഈ സംരചന എന്നുള്ളതൊക്കെ അവിടെ വിട്ടേ, കാരണം ആൽപോർട്ടിന്റെ നിർവചനം നമ്മൾ മുമ്പേ പഠിച്ചതാ. അപ്പൊ ഇനി ഇത് നോക്കണ്ട. സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ചില വ്യക്തിത്വ സവിശേഷതകൾ നാം കാണുന്ന എല്ലാ വ്യക്തികൾക്കും ഉള്ളതായി കാണാം. ഇവിടെയാണ് സവിശേഷകങ്ങൾ ജനിതകമായി ലഭിക്കുന്നതും സാമൂഹിക സാംസ്കാരിക സാഹചര്യങ്ങൾക്കനുസരിച്ച് രൂപം കൊള്ളുകയോ രൂപഭേദം സംഭവിക്കുകയോ ചെയ്യുന്നതുമായ സവിശേഷകങ്ങൾ ചേർന്നാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന്റെ ഘടനയും സ്വഭാവവും നിർണയിക്കുന്നത്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് ഈ പറയുന്ന സവിശേഷങ്ങളായിട്ടല്ലോ ആൽപോർട്ട് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കി, അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. നോക്കി, ആ വലിയ പാരഗ്രാഫ് ഒക്കെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ചു നോക്കുക. നമുക്ക് വേണ്ടത് ഇതാണ്: മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം എന്നിവയാണ് മൂന്നായിട്ട് സവിശേഷങ്ങളെ ആൽപോർട്ട് മൂന്നായി തിരിച്ചിട്ടുണ്ട്. അവയുടെ ഒന്നാണ് മുഖ്യ സവിശേഷകം, മധ്യമ സവിശേഷകം, ദ്വിതീയ സവിശേഷകം കേട്ടോ. നമ്മൾ മുഖ്യ സവിശേഷകം നമ്മൾ നോക്കാൻ പോവാണ്. ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായിട്ടുള്ള സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകം. എഴുതി വെച്ചോളൂ. ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായിട്ടുള്ള സവിശേഷതയാണ് മുഖ്യ സവിശേഷകം. ഇത് കണ്ടോ, ഈ ഒരു സെന്റൻസ് എഴുതി വെക്ക്. മുഖ്യ സവിശേഷകം എന്ന് എഴുതിയിട്ട് വേണം താഴെ എഴുതാം, അല്ലെങ്കിൽ എഴുതിയിട്ട് മുഖ്യ സവിശേഷകം മണ്ഡലം ചെയ്ത് വെക്കാം. എങ്ങനെ വേണം എഴുതിക്കാം, നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെ എഴുതണം, എങ്ങനെ മാർക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. എഴുതി വെച്ചോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം സർ. മനസ്സിലാകുന്നില്ല, പറഞ്ഞേക്കണേ. സർ, ഈ മേൽക്കൈ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് എന്നല്ല അതിന്റെ അർത്ഥം? ആ ഇമ്പോർട്ടന്റ് എന്നുള്ളതല്ല, ഏറ്റവും കൂടുതലായി എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് മേൽക്കൈ. അതെ അതെ, ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് അല്ല, മേൽക്കൈ നേടുക എന്ന് പറഞ്ഞാൽ എന്താ, മുമ്പിലെത്തുക അല്ലെങ്കിൽ എന്താ കൂടുതലായി എത്തുക, അങ്ങനെയല്ലേ മേൽക്കൈ എന്ന് ഉദ്ദേശിക്കുന്നത്? ഒരാളുടെ ഇലക്ഷനിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന സ്ഥാനാർത്ഥി മേൽക്കൈ നേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ജയിച്ചു നിൽക്കുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹം മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ ആ ഒരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. എഴുതിയോ, ഉദാഹരണം പറയാം. എഴുതിയല്ലോ അല്ലെ, എത്ര എഴുതിയ, എത്ര സമയം പോരെ? ആ എഴുതി. അപ്പൊ മുഖ്യ സവിശേഷകം എന്താണ്? ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ പല 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 രീതിയിൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റം പല രീതിയിലായിരിക്കാം വ്യക്തിത്വം, പക്ഷെ എപ്പോഴും പ്രകടമാകുന്നതും മേൽക്കൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകം എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ വ്യക്തിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വാധീനിക്കുന്ന ഏറ്റവും പ്രബലമായ ഒരു സവിശേഷകമാണിത്. അപ്പൊ നോക്കിയ താഴെ ഇത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് ഭൂതദയ, ആക്രമണ രാഹിത്യം, അഹിംസ, സ്വേച്ഛാധിപത്യം,
ഫലിതബോധം തുടങ്ങിയ മുഖ്യ മുഖ്യ സവിശേഷകങ്ങൾ വ്യക്തിത്വത്തെ സ്വാധീനിക്കുക വഴി ചരിത്രത്തിൽ ഇടം നേടിയ വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടല്ലോ. ചുരുക്കത്തിൽ ഒരാളുടെ വ്യക്തിത്വ സവിശേഷതകൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് ഒരു സവിശേഷതകത്തിലാണെങ്കിൽ അതാണ് മുഖ്യ സവിശേഷകം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മുഖ്യ സവിശേഷകത്തിന് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു കിടപ്പുണ്ട്, ഇത് നോക്കി എന്താണ് ഇവിടെ കിടക്കുന്നത്, ഇത് നോക്കി ഇവിടെ ഇവിടെ നോക്കി അഹിംസ ഉണ്ടോ? അഹിംസ എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമുക്ക് ആരെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്? ആരെയാണ്? ആ മഹാത്മാഗാന്ധിയാണ് അല്ലേ, നമ്മുടെ സ്വന്തം മഹാത്മാഗാന്ധിജിയാണ് നമുക്ക് അഹിംസ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഓർത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖ്യ സവിശേഷത എന്താണ്? അഹിംസയാണ് അല്ലേ. ഇനി സ്വേച്ഛാധിപത്യം, സ്വേച്ഛാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നോർത്ത് കൊറിയയിലൊക്കെ നടക്കുന്ന പോലെ, ഉത്തര കൊറിയയിൽ നടക്കുന്ന പോലെ കിം ജോങ് ഉന്നിനെ ഒക്കെ നമുക്കൊരു ഉദാഹരണമാക്കി പറയാം. ഇനി ഫലിതബോധം, ഫലിതബോധം എന്ന് പറയുമ്പോൾ നമുക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? ചാർലി ചാപ്ലിൻ അല്ലേ. എന്നിട്ടിപ്പോ നമുക്ക് ഇത്ര ഇതൊന്നുമില്ല, ചാർലി ചാപ്ലിനെ ഓർക്കാം, അതുപോലെ തന്നെ കുഞ്ചൻ നമ്പ്യാരെ വേണേ ഓർക്കാം. കുഞ്ചൻ നമ്പ്യാർ എന്താണ്? ഫലിതമാണെങ്കിലും നർമ്മം ഫലിതം ഇതെല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം അല്ലെ. അപ്പൊ ഇതാണ് മുഖ്യ സവിശേഷകം ഒരു വ്യക്തിയിൽ. അപ്പൊ മനസ്സിലായില്ല, എന്താണ് മനസ്സിലായില്ല മുഖ്യ സവിശേഷകം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. ഒരു വ്യക്തിയുടെ വിവിധ വ്യവഹാരങ്ങളിൽ മിക്കപ്പോഴും പ്രകടമാകുന്നതും മേൽകൈ നേടുന്നതുമായ സ്വഭാവ സവിശേഷതയാണ് മുഖ്യ സവിശേഷകം. ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ, ഇനി മധ്യമ സവിശേഷകം. ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവും അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ ഏതാനും സ്വഭാവ സവിശേഷതകളാണ് മധ്യമ സവിശേഷകങ്ങൾ. അതായത് മുഖ്യ സവിശേഷകങ്ങളെ പോലെ ശക്തമാണെങ്കിലും ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുന്ന എടുത്തു പറയാവുന്ന സവിശേഷതകൾ മധ്യമ സവിശേഷകങ്ങളാണെന്ന് പറയാം. സ്വാർത്ഥത, വിധേയത്വം, വിശ്വാസ്യത തുടങ്ങിയവ ചില ഉദാഹരണങ്ങളാണ്. അപ്പൊ മുഖ്യ സവിശേഷകത്തിന്റെ അത്രയും ഇല്ലെങ്കിലും എന്നാൽ അതിനോളം ഉണ്ടെന്ന് വേണേൽ പറയാവുന്നതുമായിട്ടുള്ള സവിശേഷതകളെയാണ് എന്ത് മധ്യമ സവിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഒരു വ്യക്തിയെ സാമാന്യമായി വിവരിക്കുന്നതും മുഖ്യ സവിശേഷകത്തോളം സമഗ്രവും വ്യാപകവും അല്ലെങ്കിലും നല്ല രീതിയിൽ പ്രതിനിധീകരിക്കുന്നതുമായ ഏതാനും സ്വഭാവ സവിശേഷതകളാണ് മധ്യമ സവിശേഷകം. അതായത് മുഖ്യ സവിശേഷങ്ങളെ പോലെ ശക്തമാണെങ്കിലും ഒരാളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുന്ന എടുത്തു പറയാവുന്ന സവിശേഷതകൾ മധ്യമ സവിശേഷതകളാണെന്ന് പറയാം. ഇത് ഇത് ഇവിടെ നോട്ടെ, മുഖ്യ സവിശേഷകങ്ങളെ പോലെ ശക്തമാണെങ്കിലും ഒരാളുടെ എല്ലാ പ്രവർത്തനത്തിലും പ്രതിഫലിക്കുന്ന എടുത്തു പറയാവുന്ന സവിശേഷതകൾ മധ്യമ സവിശേഷകളാണെന്ന് പറയാം. ഇത് വേണമെന്ന് എഴുതി വെച്ചോ, ഇത് വേണമെങ്കിൽ അല്ലാതെ എഴുതി വെക്കണം, ഒന്ന് എഴുതിക്കോ മുഖ്യ തൊട്ട് കേട്ടോ. കിട്ടുന്നുണ്ടോ? എഴുതാൻ കിട്ടുന്നുണ്ടോ? ആരോ മൈക്ക് ഓൺ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, മൈക്ക് ഓഫ് ആക്കി വെക്കണേ, അല്ലെങ്കിൽ അവിടെ നടക്കുന്നതല്ല ഇവിടെ അറിയും അല്ലെ. അവിടെ പ്രത്യേകിച്ച് നടക്കുന്നില്ല, എന്നാലും അവിടെ സംസാരിക്കുന്നതല്ല നമ്മളിവിടെ അറിയാം, അതാണ് കേട്ടോ. ഇനി ഞാൻ ചുമ്മാ ഒരു ചോദ്യം ചോദിക്കാം, ശ്രീബുദ്ധനിലെ അഹിംസ എന്ന് പറയുന്നത് ഏത് സവിശേഷകമാണ്? ചുമ്മാ ചോദിക്കുന്ന കേട്ടോ, ശ്രീബുദ്ധനിലെ അഹിംസ മുഖ്യ സവിശേഷകമാണ് കേട്ടോ. അഹിംസ എന്ന് പറയുമ്പോൾ നമുക്ക് ശ്രീബുദ്ധനെയും അവിടെ നമുക്കൊരു എന്താണ് അഹിംസയുടെ വ്യക്തമായിട്ട് നമുക്ക് വേണേൽ കാണാം.
ഇപ്പൊ ശ്രീബുദ്ധനും ശ്രീബുദ്ധന്റെ മുഖ്യ സവിശേഷകം എന്താണ്? അഹിംസയാണ്. അതുപോലെ തന്നെ ഗാന്ധിജിയുടെ ഒരു സവിശേഷത പറയുമ്പോൾ അദ്ദേഹം സത്യസന്ധനാണ് അല്ലെ. പക്ഷെ നമ്മൾ ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖ്യ സവിശേഷകമായിട്ട് എപ്പോഴും എന്താ പറയുന്നത്? എന്താ പറയുന്നത്? അഹിംസയാണ് പറയുന്നത് അല്ലെ. തീർച്ചയായിട്ടും അഹിംസയാണ് പറയുന്നത്. പക്ഷെ അതേപോലെ തന്നെ അദ്ദേഹം എന്താണ്? അദ്ദേഹം സത്യസന്ധതയ്ക്കും മുൻതൂക്കം കൊടുത്തിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ മധ്യമ സവിശേഷകമായിട്ട് എന്ത് പറയാം? സത്യസന്ധത വേണമെങ്കിൽ നമുക്ക് പറയാം എന്തോ സ്വാർത്ഥതയോ അല്ല, സത്യസന്ധത. സത്യസന്ധത. ഓക്കെ, ഞാൻ കേട്ടത് സ്വാർന്നുള്ള രീതിയിലാണ് കേട്ട കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. സത്യസന്ധത. ഓക്കെ, അതാണ് സത്യം. അതാണ് മധ്യമ സവിശേഷം. അങ്ങനെ നമുക്ക് ആ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റിയാൽ മതി. ഈ മൂന്നെണ്ണം തരുമ്പോൾ ഇത് മൂന്നും എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റിയാൽ മതി. നമുക്ക് നോക്കാം അടുത്തത്. ഇനിയുള്ളത് ദ്വിതീയ സവിശേഷങ്ങളാണ്. ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന സവിശേഷതയാണിത്. ഇപ്പം ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണുന്ന സവിശേഷതയാണ് ദ്വിതീയ സവിശേഷങ്ങൾ. എഴുതി വെച്ചു, ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സവിശേഷതയാണ് എന്ത്? ദ്വിതീയ സവിശേഷങ്ങൾ. ദ്വിതീയ സവിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സവിശേഷതയാണ് ഇത്. ആ പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ അവിടെ ആ സന്ദർഭത്തിന് ചില പ്രത്യേക സന്ദർഭത്തിൽ മാത്രം കാണപ്പെടുന്നതാണ്, അത് എപ്പോഴും കാണപ്പെടുന്നില്ല. അതുപോലെ തന്നെ കേട്ടിട്ട് കാറ്റഗറി 2 എഴുതുന്നവർ എന്ത് ചെയ്യണം? ഞാൻ ഒന്നുകൂടെ മേലോട്ട് പോയിട്ട് കാണിച്ചു തരാം. കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ ഈ പി ഡി എഫിന്റെ മേളിലെ മുഖ്യ സവിശേഷകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കി, കാർഡിനൽ ട്രെയിറ്റ് ആണ് കേട്ടോ. അപ്പം ഇംഗ്ലീഷ് ടൈം കൂടെ പഠിച്ചു വെക്കണം കേട്ടോ. കാറ്റഗറി 2 എഴുതുന്നവർ ഇംഗ്ലീഷ് ടൈം കൂടെ പഠിച്ചു വെക്കണം, നിർബന്ധമാണ് കേട്ടോ. കാറ്റഗറി 2 എഴുതുന്നവർ മുഖ്യ സവിശേഷകം കാർഡിനൽ ട്രെയിറ്റ്, മധ്യമ സവിശേഷകം സെൻട്രൽ ട്രെയിറ്റ്. ആ മധ്യമ എന്ന് വെച്ചാൽ മധ്യമം എന്ന് പറയുമ്പോൾ തന്നെ സെൻട്രൽ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ദ്വിതീയ സവിശേഷം സെക്കൻഡറി, ദ്വിതീയ എന്ന് പറയുമ്പോൾ സെക്കൻഡറി ആണെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ അത് മൂന്നും ഒന്ന് പഠിച്ചു വെക്കുക. മുഖ്യ സവിശേഷകം കാർഡിനൽ ട്രെയിറ്റ്, മധ്യമ സവിശേഷകം സെൻട്രൽ ട്രെയിറ്റ്സ്, ദ്വിതീയ സവിശേഷകം സെക്കൻഡറി ട്രെയിറ്റ് കേട്ടോ. ഒന്ന് പഠിച്ചു വെക്കുക, ഇംഗ്ലീഷ് ടൈം കൂടെ പഠിച്ചു വെക്കുക കേട്ടോ. ഇതിനൊരു ഉദാഹരണം പറയട്ടെ. അതായത് നമ്മളിപ്പോ ലാസ്റ്റ് പഠിച്ചത് എന്താ? ദ്വിതീയ സവിശേഷകം അല്ലേ. ഒരു ഉദാഹരണം കേൾക്കുന്നുണ്ടോ? കേൾക്കത്തില്ല, കേൾക്കാം. അതിനൊരു ഉദാഹരണം പറയാൻ വേണ്ടി പറയുമ്പോണ്ടല്ലോ, നമ്മൾ എല്ലാവരും ഒരിക്കലെങ്കിലും മിനിമം എല്ലാവരും ഇപ്പൊ ഈ ക്ലാസ്സിലുള്ള എല്ലാവരും തന്നെ ഒരിക്കലെങ്കിലും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്ന് നമ്മുടെ പേര് വിളിച്ചിട്ട് ഇവിടെ പാടാം, ഒരു പാട്ട് പാടാം, അല്ലെങ്കിൽ ഒരു കഥ പറ അല്ലെങ്കിൽ ഒരു പ്രസംഗം പറയാന്ന് പറഞ്ഞ് ടീച്ചർ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി ടീച്ചർ എഴുന്നേപ്പിച്ച് നിർത്തുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മളെ വിളിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു എന്തുണ്ടാവും, എന്തുണ്ടാവുന്നേ, എന്തുണ്ടാവും? ഒരു പേടി അല്ലെ, ഒരു ഒരു ആൻസൈറ്റി, ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ സാധനം, ഈ പേടി നമുക്ക് എപ്പോഴും ഉണ്ടോ? ഇല്ലല്ല. ഇല്ല, ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ മാത്രമാണ് ഉണ്ടായത് അല്ലെ, ശരിയല്ലേ? ആ അപ്പൊ ആ ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഉണ്ടാകുന്ന സവിശേഷതയാണ് എന്താണ് ഈ ദ്വിതീയ സവിശേഷകം എന്ന് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലേ? ഒന്ന് മനസ്സിലായോ? മുഖ്യ സവിശേഷം എന്ന് പറഞ്ഞാൽ അയാളിൽ പ്രധാനപ്പെട്ട് കാണുന്നത്. ഇപ്പൊ ഗാന്ധിജിയെ പറ്റി പറഞ്ഞാൽ നമുക്ക് അന്നേരെ അറിയാം അഹിംസ അദ്ദേഹത്തിലുള്ളത്. പിന്നെ മധ്യമ സവിശേഷം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഗാന്ധിജിയെ തന്നെയാണ് ഉദാഹരണം, അദ്ദേഹത്തിലെ സത്യസന്ധത. പക്ഷെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പോഴും അദ്ദേഹം ഗാന്ധിജി എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതലായിട്ട് ഓർക്കുന്നത് എന്താണ്? അഹിംസയല്ലേ, അഹിംസയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖ്യ സവിശേഷം അഹിംസയും മധ്യമ സവിശേഷകം നമുക്ക് വേണമെങ്കിൽ എന്താണ് സത്യസന്ധത പറയാം. അതുപോലെ ദ്വിതീയ സവിശേഷത എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ എല്ലാവരും ഉദാഹരണമായിട്ട് എടുക്കാം. എന്താണ് പെട്ടെന്ന് ഉണ്ടാകുന്ന ആൻസൈറ്റി, അല്ലെങ്കിൽ നമുക്കൊരു കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് അഭിരാം അല്ലെങ്കിൽ ഇനിയാൾ വന്ന് പാട്ട് പാടിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ചങ്കടിപ്പുണ്ടാവും അല്ലെ. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് ആ ഒരു ആൻസൈറ്റി, ആ ഒരു പേടി എന്താണ് നമുക്ക് ദ്വിതീയ സവിശേഷകമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാവുന്നതാണ് കേട്ടോ. അതൊരു എക്സാമ്പിൾ ആണ്.
അപ്പൊ എക്സാമ്പിൾ പറഞ്ഞ എന്നത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകരുത്, ഓപ്ഷൻ കിട്ടിയാൽ ഈ മൂന്നും എന്നാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ അതാണ് ഞാൻ മുമ്പേ കേട്ടിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതോ മോഡൽ എക്സാമിന് എങ്ങാണ്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യം ഈ ശ്രീബുദ്ധന്റെ കാര്യം. അപ്പൊ അതാണ് ഞാൻ പെട്ടെന്ന് ഓർത്തപ്പോ ചോദിച്ചത് കേട്ടോ. അപ്പൊ ഞാൻ ഇന്ന് ഇത്രേ എടുക്കുന്നുള്ളൂ, ക്ലാസ് ഇത്രേ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി പക്വ വ്യക്തിത്വമാണ് അത്, നമ്മൾ ഈ ആഴ്ച ഇനി സൈക്കോളജിയുടെ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഇനി ആ പക്വ വ്യക്തിത്വം മുതൽ തുടങ്ങും. അപ്പൊ നിലവിൽ ഇതുവരെ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ, വളരെ കുറച്ച് കാര്യങ്ങൾ, അത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കണം കേട്ടോ. അപ്പൊ നാളെ എന്തായാലും ഒരു പരീക്ഷയുണ്ട്, പരീക്ഷയല്ല ചുമ്മാ ഗൂഗിൾ ഫോമിൽ ഒരു എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഗൂഗിൾ ഫോമിൽ ഒരു എക്സാം നമ്മൾ ഞാൻ ഇടും. ഇതുവരെ പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്ററിലെയും ഇപ്പൊ ഇതുവരെ പഠിപ്പിച്ചത് വരെയുള്ള ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നുള്ളത്. പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്,